പ്രിയമുള്ളവരെ എൻ്റെ ഔഷധപാഠം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വേംസിൻ്റെ പ്രയാസത്തിന് ഉള്ള ഒറ്റമൂലിയെ പറ്റിയാണ്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ വളരെയധികം പ്രയാസമുണ്ടാക്കുന്ന ഒരു അസുഖമാണ് വേംസ് അറ്റാക്ക് അല്ലെങ്കിൽ കൃമിയുടെ ഉദ്രവം. സന്ധ്യാസമയം ആകുമ്പോഴത്തേക്കൊക്കെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് കൂട്ടം കൂട്ടമായി പുഴുക്കൾ ഇറങ്ങി വരികയും അത് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. കൃത്യമായ ഭക്ഷണത്തിന് താല്പര്യം ഉണ്ടാവില്ല, ശരീരം ക്ഷീണിച്ചു കൊണ്ടേയിരിക്കും. ചില മുതിർന്ന ആളുകളിലും ഇതിൻ്റെ പ്രയാസമുണ്ടാകാറുണ്ട്. ഇതിന് പലതരത്തിലുള്ള ഔഷധങ്ങളും കഴിച്ച് അവസാനം അത് സുഖപ്പെടാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന, മാനസികമായി മുഷിഞ്ഞ് ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകളും ഉണ്ട് കൂട്ടത്തിൽ. ഇവർക്കൊക്കെ തന്നെ നല്ലൊരു പരിഹാരമാണ് വിഴാലരി. വിഴാലരി ഉപയോഗിക്കുകയാണെങ്കിൽ വേംസിൻ്റെ പ്രയാസത്തിൽ നിന്ന് കൃത്യമായി രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം എംബേലിയ റൈപ്സ് എന്നാണ്. ക്രിമിഗ്ന എന്നും വിടങ്ങ എന്നും ഇത് സംസ്കൃതത്തിൽ പറഞ്ഞു വരുന്നു. ഇത് മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങൾക്കും ഇത് നല്ലൊരു ഔഷധമാണ്. അതായത് ചർമ്മരോഗങ്ങൾ, കുഷ്ഠരോഗം, കൂടാതെ പീനസം, തലവേദന, ശിരോരോഗങ്ങൾ പലതും, ഇതിനൊക്കെ തന്നെ ഇത് നല്ലൊരു ഔഷധമാണ്. ഇതൊരു പടർന്നു വളരുന്ന ഒരു ദാരിശ വള്ളിയാണിത്. ഇത് കുന്നിൻ പ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലൊക്കെയാണ് സാധാരണ വളർന്നു വരുന്നത്. ഉദരക്രിമിക്കുള്ള ഒരു ഉത്തമ ഔഷധമായി ഇത് അറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ കഫരോഗങ്ങളും വാതരോഗങ്ങളും ഉപയോഗിക്കുന്ന ആളുകൾ സുഖപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് വേംസിന് നമ്മൾ ഈ ഔഷധം കഴിക്കുമ്പോൾ അത് കഴിക്കുന്ന ആളിൽ കഫസംബന്ധമായ അല്ലെങ്കിൽ വാദസംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ അതും സുഖമായി കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ മറ്റ് ഗുണങ്ങൾ. ഇത് കൂടുതലായി ഉപയോഗിക്കുകയാണെങ്കിൽ വിരേചനം ഉണ്ടാകും, ശോധന കൂടും. തന്നെയുമല്ല സ്ത്രീകളിലാണെങ്കിൽ താൽക്കാലികമായി ഗർഭം ഇല്ലാതാകുന്നൊരു സ്വഭാവം ഉണ്ടാകും. ഗർഭം ധരിക്കാൻ വേണ്ടി ഔഷധങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ ഈ ഔഷധം താൽക്കാലികമായി കഴിക്കാതിരിക്കലാണ് നല്ലതെന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിൻ്റെ വിത്തിൽ ടാനിൻ ഉണ്ട്, അതുപോലെ ബാഷ്പശീല തൈലവും ഒരു സ്ഥിരതൈലവും എംബലിൻ എന്ന ആൽക്കലോയിഡും എംബലിക് അമ്ലവും ഇതിനുണ്ട്. നല്ല നല്ല ഔഷധങ്ങൾ ഇതിൻ്റെ ഇലകളിലും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടിലും വേരിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കുഷ്ഠരോഗികൾ ഇത് ഉപയോഗിക്കേണ്ടത് വിഴാലരിയും ത്രിഫലത്തോടും കരിങ്ങാലിക്കാതിലും ഒന്നിച്ചെടുത്ത് കഷായം വെച്ച് നിശ്ചിത അളവിൽ രണ്ട് നേരമായി കഴിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഇടക്ക് ആളുകളെ ബാധിക്കുന്ന കുഷ്ഠരോഗം, അതായത് മുമ്പ് കാലങ്ങളിലൊക്കെ പലരും കുഷ്ഠരോഗത്തിൻ്റെ പിടിയിൽ അമർന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ അത് ഒറ്റയും തെറ്റയുമായി ആളുകളെ ബാധിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് നല്ലൊരു ഔഷധമാണ് വിഴാലരി. കൂടാതെ പീനസവും തലവേദനയും കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ശരിക്കുള്ള വാസന കിട്ടുന്നില്ല, മൂക്കടപ്പ്, അതുപോലെ മൈഗ്രെയിൻ തലവേദന ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വിഴാലരി വാങ്ങി വറുത്ത് പൊടിച്ച് അതൊരു ശീലപ്പൊതിയിലാക്കി നസ്യം ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ബോട്ടിലുകളിൽ ആക്കി അത് രണ്ട് മൂക്കിലും വലിച്ച് കയറ്റുക രാവിലെയും വൈകുന്നേരവും ഒരു രണ്ട് നേരം എന്ന രീതിയിൽ. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പഴകിയ തലവേദനയൊക്കെ സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. അതുപോലെ ചർമ്മരോഗങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി, അതായത് കുഷ്ഠം പോലെ പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചർമ്മരോഗങ്ങൾ, പഴകിയ ചർമ്മരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിഴാലരിയും കടുക്കയും അതുപോലെ ത്രികോൽപ്പനക്കൊന്ന വേരും പൊടിച്ച് ശർക്കര ചേർത്ത് കഷായമാക്കി ദിവസം രണ്ട് നേരം കഴിക്കുകയാണ് വേണ്ടത്. ഇതിനി മൂന്ന് ഔഷധങ്ങൾ മാത്രമേ വേണ്ടൂ, അതായത് കടുക്കത്തോട്, ത്രികോൽപ്പനക്കൊന്ന, അതുപോലെ വിഴാലരി. ത്രികോൽപ്പനക്കൊന്നയുടെ വേരാണ് വേണ്ടത്. ഇത് മൂന്നും പൊടിച്ച് ശർക്കര ചേർത്ത് കഷായമാക്കി രണ്ട് നേരം കഴിക്കണം. കുറച്ച് ദിവസങ്ങൾ കഴിക്കുമ്പോൾ ചർമ്മത്തിന് നല്ല ആരോഗ്യം വരുന്നതും പലതരത്തിലുള്ള ചർമ്മത്തിൻ്റെ നിറവ്യത്യാസവും മറ്റൊക്കെ മാറി ചൊറിയും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സുഖപ്പെട്ട് നല്ല സൗന്ദര്യമുള്ള ചർമ്മമായി മാറുന്നതാണ്. അതുപോലെ കൃമിരോഗമാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഇത് ചൂടുവെള്ളത്തിൽ ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച്
ഇളം ചൂടോടെ കഴിക്കുകയാണ് വേണ്ടത്. ഇത് ചേർത്തുണ്ടാക്കിയ ഒട്ടനേകം ഔഷധങ്ങൾ വേംസിൻ്റെ അല്ലെങ്കിൽ കൃമിയുടെ പ്രയാസങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയുർവേദ അതുപോലെ തന്നെ യുനാനി സമ്പ്രദായത്തിലുണ്ട് എന്നുള്ളതും കൂടി സൂചിപ്പിക്കട്ടെ. ചർമ്മരോഗങ്ങളിൽ, അതായത് നിറവ്യത്യാസത്തിന് മരോട്ടി എണ്ണയിൽ ചേർത്ത് ഇത് പുരട്ടിയാൽ മതി. ചിലപ്പോൾ മുഖത്തുള്ള നിറങ്ങളൊക്കെ മാറി മറ്റ് പലതരത്തിലായി പ്രയാസം തോന്നുന്ന സന്ദർഭങ്ങളിലൊക്കെ മരോട്ടി എണ്ണ വാങ്ങുകയും അതിൽ വിഴാലരി പൊടിച്ച് ചേർത്ത് പുരട്ടുകയും ചെയ്താൽ മതി. എന്നാൽ ചർമ്മത്തിന് നല്ല നിറം കിട്ടുന്നതാണ്. ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ വിഴാലരി രാവിലെയും വൈകുന്നേരവും അത് നല്ലോണം പൊടിച്ച് ഒരു അര ടീസ്പൂൺ വീതം കഴിച്ചാൽ മതിയാകുന്നതാണ്. കുറച്ച് ദിവസങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൻ്റെ അടിഞ്ഞുകൂടിയ കൊഴുപ്പുകൾ പോയി നല്ല ആരോഗ്യവും ഉന്മേഷവും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ ഒട്ടനേകം ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടു മരുന്ന് കടകളിൽ കിട്ടുന്ന വിഴാലരി കൊണ്ട് എന്നത് സൂചിപ്പിക്കുകയാണ്. ഇത് ചേർത്തുണ്ടാക്കിയ മരുന്നുകൾ പലതും ഉണ്ട്. ഇത്രാഫൽ ദീദാൻ ജദീദ് എന്നറിയപ്പെടുന്ന ലേഹം യുനാനിയിൽ കൃമിക്കുള്ള ലേഹമാണ്. ഒരു ടീസ്പൂൺ വീതം അല്ലെങ്കിൽ അര ടീസ്പൂൺ വീതം രണ്ട് നേരം കഴിക്കാവുന്നതാണ്. കൂടാതെ കുറച്ച് ദീദാൻ ജദീദ് ഗുളികയാണത്. ഷുഗർ രോഗികൾക്ക് ലേഹം ഒഴിവാക്കി ഗുളിക കഴിക്കലാണ് നല്ലത്. കുറച്ച് ദീദാൻ ജദീദ് എന്നാണ് പേര്. രണ്ട് ഗുളിക വീതം രാത്രിയും രാവിലെയും കഴിക്കാവുന്നതാണ്. ആയുർവേദത്തിലുണ്ട് ഒട്ടനേകം ഗുളികകൾ വിഴാലരി ചേർത്തുണ്ടാക്കിയ. ഏതോ ആകട്ടെ, നമ്മുടെ ഔഷധം നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് തന്നെ ഉള്ളതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളൊരു താല്പര്യം നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നമുക്ക് പൂർണ്ണമായി മോചനം ലഭിക്കുന്നതാണ്. ഇതോടൊപ്പം ചേർത്ത് പറയട്ടെ, പാലിൻ്റെ അധികമായ ഉപയോഗം കൃമി കൂടുതൽ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയാണ്. അതുകൂടാതെ പാലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മത്സ്യം, മാംസം അല്ലെങ്കിൽ അതുപോലെയുള്ള എരിവ് പൊടിയൊക്കെ കഴിക്കുന്ന സമ്പ്രദായം ഉള്ള ആളുകളാണെങ്കിൽ അത് ദഹനസംബന്ധമായ ഒട്ടേറെ പ്രയാസങ്ങൾ വയറ്റിലുണ്ടാക്കും. അതൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും ആകും. പിന്നെ ഇത് അകറ്റപ്പെടുന്ന രീതിയിലുള്ള, അതായത് കൃമിയെ നമ്മളുമായി അകറ്റി നിർത്താനുള്ള കുറച്ച് ഭക്ഷണ സാധനങ്ങളുണ്ട്. അതായത് കറിവേപ്പില, വെള്ളുള്ളി, ചെറിയുള്ളി, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ഇതൊക്കെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കൃമി അകന്നകന്ന് പോകുന്നതാണ്. അതായത് അതിൻ്റെ ആരോഗ്യ അവസ്ഥയൊക്കെ ക്ഷയിച്ച് അവസാനം അത് പയ്യെ പയ്യെ ഇല്ലാതായി പോകും. അതിന് വേണ്ടത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചമ്മന്തിയായി നമ്മൾ വെള്ളുള്ളി അതുപോലെ ചെറിയുള്ളി കറിവേപ്പില ചേർത്തുണ്ടാക്കുന്ന ഒരു ക്രമം ശീലിക്കുക. ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃമി അകന്നകന്ന് പോകും. അതിൽ തന്നെ അല്പം മല്ലിച്ചപ്പും പുതിനച്ചപ്പും ചേർത്ത് ഉപയോഗിക്കാതെ തന്നെയുള്ള ഭക്ഷ്യശീലം ആഹാരത്തിൻ്റെ കൂടെ കഴിച്ചാൽ മതി. കുട്ടികൾക്ക് അത് ആ രീതിയിൽ കൊടുക്കുകയും ചെയ്താൽ മതി. കുറച്ച് ദിവസം തുടർച്ചയായി കൊടുക്കുമ്പോൾ തീരെ ഇല്ലാതാകുന്നൊരവസ്ഥ കൃമികൾ പാടെ പോയി ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് വരും, ശരീരം നന്നാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതി. നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഈ ഔഷധ പാഠം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. ഓക്കേ.